ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും നാളെ ഡോക്ടർമാരുടെ സമരം. പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ ഒ പി വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കും. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്ന ആവശ്യം. എ ജി എം ഒ കരുദിനം ആചരിക്കും. ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ആർജിക്കാർ ആശുപത്രിയിൽ വൻ സംഘർഷം. പുറത്തുനിന്നെത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു. പ്രതിഷേധക്കാർക്കും പോലീസിനുമെതിരെ ആക്രമണം. 78-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. 2047-ൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രഖ്യാപനം. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടത്തെ ചൊല്ലി വിവാദം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. നാടിന്റെ അതിജീവനത്തിന് ഊർജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ ഒരന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഉടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 4 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി അഗ്നിരക്ഷാസേന. വേലിപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തികളും പുരോഗമിക്കും. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിനെ വരവേൽക്കാൻ കേരളം. നാളെ കൊച്ചിയിലെത്തുന്ന താരത്തെ മന്ത്രിമാർ സ്വീകരിക്കും. ആലുവയിൽ പൗരസ്വീകരണം. നേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയ തീരുമാനം ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് പി ടി ഉഷ.